ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ്. വിദ്യാഭ്യാസ വാർത്തകൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. ചെങ്കേ ഹബീബി തമ്പതയിലെ ക്യാപ്ഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന്, അല്ലെ? അതായത് മോഡൽ എക്സാം കഴിഞ്ഞപ്പോ മുതൽ, അല്ല അതിന് മുമ്പേ ഉണ്ട്, എന്നാലും മോഡൽ എക്സാം കഴിഞ്ഞപ്പോ മുതൽ കുട്ടികൾ കൂടുതൽ പേർക്കുള്ള കുറച്ച് സംശയങ്ങളുണ്ട്. അതായത് ഇപ്പൊ നടന്ന മോഡൽ എക്സാമിന്റെ പല സബ്ജക്ടുകളും, മോഡൽ എക്സാമിലെ പല സബ്ജക്ടുകളും ഏറെക്കുറെ നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാം, ഇനി വരുന്ന എസ് എൽ സി എക്സാം നല്ല ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ നല്ല ടഫ് ആയിരിക്കും ഇപ്രാവശ്യത്തെ എസ് എൽ സി എക്സാം എന്നൊക്കെ കുറെ പേര് ചില ടീച്ചർമാരൊക്കെ പറഞ്ഞിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യത്തെ എസ് എൽ സി എക്സാം ടഫ് ആയിരിക്കും. അതേപോലെ തന്നെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയും റിപ്പീറ്റ് ചെയ്യോ? മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ ഓരോ സബ്ജക്ടിന്റെയും മോഡൽ എക്സാമിന് വന്ന ചോദ്യങ്ങളെല്ലാം ഇനിയും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള കുറെ സംശയങ്ങൾ, വളരെ പ്രസക്തമായ സംശയങ്ങളാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഇത്തരം സംശയങ്ങൾ ഒന്ന് ദൂരീകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അത് വേറൊന്നുമല്ല, ഞാൻ തുടക്കത്തിൽ വിചാരിച്ചിട്ടുണ്ട് ഈ മോഡൽ എക്സാം കഴിഞ്ഞ സമയത്തെ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഒന്നും രണ്ടൊക്കെ ആയിട്ട് ഞാൻ പല വീഡിയോകളുടെയും കമന്റിനടിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ. മോഡൽ എക്സാം കഴിഞ്ഞല്ലോ, ഇനി എസ് എൽ സി എക്സാം ടഫാവോ, അതല്ലെങ്കിൽ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഇനി റിപ്പീറ്റ് ചെയ്യോ, അങ്ങനെയൊക്കെ ഉള്ള കുറെ ചോദ്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാനൊന്ന് മൈൻഡ് ചെയ്യാൻ നിന്നതാണ്. പക്ഷെ ഇപ്പോ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഒരുപാട് കുട്ടികളുടെ കോൾ എനിക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 കുട്ടികളുടെ മേലെയായി ഇപ്പൊ എന്നെ നേരിട്ട് വിളിക്കുന്നു. പിന്നെ കുറെ പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതായത് ഇതേ കാര്യങ്ങൾ ചോദിച്ചിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഇതേ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാനും നേരിട്ട് കോൾ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം ഇനിയും അപ്പം ഈ 10 കുട്ടികൾ നേരിട്ട് വിളിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വേറെ കുട്ടികൾ ഈ ഒരു സംശയം കയറി നടക്കുന്നുണ്ടാവുന്ന എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഇത് വീഡിയോ ഒക്കെ ചെയ്താൽ ഒരുപാട് കുട്ടികളുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, കേൾക്കുക. എന്തായാലും നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ മാറിക്കിട്ടുക മാത്രമല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു ടെൻഷനും മാറിക്കിട്ടല്ലോ. അപ്പൊ ഏതായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരൊറ്റ ആൻസർ ഉള്ളൂ, ആ ആൻസറിലേക്ക് ഞാൻ ഒന്ന് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിടാം. ആ ഇൻട്രൊഡക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടി. അതായത് എന്താണ് ഈ മോഡൽ പരീക്ഷ? മോഡൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മാതൃക എന്നാണ് മലയാളം, അല്ലെ? അപ്പം വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന്റെ ഒരു മാതൃക, അത് എങ്ങനെയായിരിക്കും, ഏതൊക്കെ ടോപ്പിക് എന്ന്, ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യാം ഉള്ള ഒരു ഐഡിയ, ഒരു മാതൃക നിങ്ങൾക്ക് തരണത് ഈ മോഡൽ എക്സാമിലൂടെ. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും, പബ്ലിക് എക്സാമിന്റെ ഒരു മോഡലാണ് ഈ മോഡൽ എക്സാം, അല്ലെ? ഇനി മറ്റൊരു കാര്യം, ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്യോ എന്നുള്ളതിലെ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സംശയം ഞാൻ പറഞ്ഞുതരാം. ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഇനിയിപ്പത് കഴിഞ്ഞ ഒരു സേഫ് പരീക്ഷ വരും, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ജയിക്കാൻ തോറ്റ വിദ്യാർത്ഥികൾക്കൊക്കെ എന്ത് ചെയ്യും, ഒരു അവസരം കൂടി എന്നുള്ള നിലക്ക് സേഫ് പരീക്ഷ നടത്തും. അപ്പൊ ആ സേഫ് പരീക്ഷക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ അതേപോലെ തന്നെ ഒരു ആക്സിഡൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും സംഭവിക്കും, ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്ന സാഹചര്യം, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട മാഷന്മാരിനൊപ്പം 2016-17 സംഭവിച്ചിട്ടുണ്ടല്ലോ. ഒരു മാഷ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹമായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരുന്നത്, അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന് എന്ത് ചെയ്തു, കുറച്ച് പേർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്താ, അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എന്ത് ചെയ്തു, പബ്ലിക് എക്സാമിന് വന്നു. അപ്പം പ്രശ്നമായി, അങ്ങനെ ആ ഒരു പരീക്ഷ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്ന സാഹചര്യത്തിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്സിഡന്റിൽ സംഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പരീക്ഷ രണ്ടാമത് നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിലൊക്കെ ചിലപ്പം പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ എല്ലാത്തിനും കൂടി ആയിട്ട് മൊത്തം 4 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇടുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ഒരു രീതി, 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഉണ്ടാക്കുക. ഇനി ഇതിന്റെ മറ്റൊരു തമാശ എന്താന്ന് വിചാരിച്ചാൽ, ഈ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ഒരേ ടീച്ചേഴ്സ് അല്ല ഉണ്ടാക്കുക, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് മാത്സ് ആണെങ്കിൽ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്സിന് ഉണ്ടാക്കല്ലോ, ഈ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ 4 ടീച്ചേഴ്സാണ്. ചിലപ്പോൾ 4 ടീച്ചേഴ്സ് ഉണ്ടാവും, ഒന്ന് കൂടുതൽ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒക്കെ വ്യത്യസ്തമായ ആളുകളാണ് ഈ ഒരു വ്യത്യസ്ത സെറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുക, അല്ലാതെ എല്ലാം ഒരേ ടീമല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പല ടീംസുകൾ എന്ത് ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നു. ഇനി എന്താ അടുത്ത പരിപാടി വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന സമയത്ത് ഇവർക്ക് നിർദ്ദേശങ്ങൾ, അവരുടെ മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും.
കൃത്യമായിട്ട് ഇന്നെന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ വരണം, ഇന്നെന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര മാർക്കിന്റെ ചോദ്യങ്ങൾ വേണം, ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കണം, ആറ് മാർക്കിന്റെ ചോദ്യം ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കേണ്ടത്, അഞ്ച് മാർക്കിന്റെ ചോദ്യം ഇന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കണം, ഇന്ന പോർഷനിൽ ചോദിക്കണം, ഇന്ന ടോപ്പിക് ഒരിക്കലും ഒഴിവാക്കുക, ഇന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങളെ വേണ്ട, ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇത് എല്ലാ ആളുകൾക്കും, ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളുകൾക്കും ഇതേ നിർദ്ദേശങ്ങളാണ് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചാൻസ് നിങ്ങൾ കാണണം. ഈ നാലാളുകളും നാല് സ്ഥലത്തു നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാലും എല്ലാവർക്കും കിട്ടുന്ന നിർദ്ദേശങ്ങൾ സെയിം അല്ലേ? അപ്പൊ ആ ഉണ്ടാക്കുന്ന നാല് ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പോ ചിലരുടെ വേവ് ലെങ്ത് ഒക്കെ ഒരേ മാറിയോ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ എന്താവാം, ഒരേപോലത്തെ വരാൻ സാധ്യതയുണ്ട്. ചാൻസ് മനസ്സിലാക്കിയില്ലേ? ചിലപ്പോ ചില ക്വസ്റ്റ്യൻസ് ഒരുപോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ എന്താവാം, സേവ് പരീക്ഷക്കോ അതല്ലെങ്കിൽ പബ്ലിക് എക്സാമിനോ ഒക്കെ എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേപോലെ വരില്ല. അതേപോലെ വരുമ്പോ നമുക്ക് ഏറ്റവും കുട്ടികൾ വരെ ഒരു കാര്യം ആലോചിച്ച് തീരുമാനിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകലുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും രണ്ടൊരു ബന്ധമില്ലാത്ത രണ്ടാൾക്കാർ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ എന്തായാലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നാലും ചിലപ്പോ ദൈവം ഉദാഹരണത്തിന് ഞാനും ഇപ്പൊ എനിക്ക് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്റെ ഞങ്ങൾക്ക് കുറച്ച് ട്യൂഷൻ സെന്ററുകൾ ഉണ്ട്. അപ്പൊ അവിടെ എന്ത് ചോദിച്ചാൽ അവിടെ ഇതേപോലെ തന്നെ ഒരേ സബ്ജക്ട് പഠിപ്പിക്കുന്ന പല ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിൽ ഒരാളിടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, മറ്റൊരാളിടുമ്പോൾ രണ്ടും സെയിം ഒക്കെ ആയി വരലൊക്കെ ഉണ്ട്. അതൊക്കെ വേവ് ലെങ്ത് ഒരുപോലെ ആവുമ്പോഴുള്ള ചില എന്താണ് ഒരു മനപ്പൊരുത്തം എന്നൊക്കെ പറയില്ല, ചിലപ്പോ നമ്മൾ തന്നെ അറിയില്ലേ, ഒരേ സമയത്ത് രണ്ടാൾക്കാർ ഒരേ കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്യും അല്ലെ. അപ്പൊ അതേമാതിരി ചിലപ്പോ എന്താണ് ഇങ്ങനെയും സംഭവിക്കാം, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ. ഉദാഹരണത്തിന് സോഷ്യലിന്റെ ഈ ഒരു ഇതിടുമ്പോ എസ് എ ക്വസ്റ്റ്യൻ ആറ് മാർക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇടണം. അപ്പൊ ഒരാൾ ചിന്തിക്കാണ് തൽക്കാലം എന്ത് ചെയ്യാം, അമേരിക്കൻ റവല്യൂഷൻ കൊടുക്കാം. അപ്പൊ ഒരാൾ അമേരിക്കൻ റവല്യൂഷൻ കൊടുത്ത്, അതേമാതിരി വേറൊരാൾക്കും തോന്നാണ് അമേരിക്കൻ റവല്യൂഷൻ ഇട്ടാലോ, മറ്റോ ചിലപ്പോ ഈസ്റ്റ് റഷ്യൻ റവല്യൂഷൻ ആവൂട്ടെ, കിടക്കട്ടെ അമേരിക്കൻ റവല്യൂഷൻ. അപ്പൊ എന്തായാലും രണ്ടാമത്തെ സെയിം ആയില്ലേ. അപ്പം ഇങ്ങനെ ചിലപ്പോൾ വന്നേക്കാം, കാരണം ഇവര് തമ്മിൽ ചിലപ്പോൾ ഡിസ്കഷൻ ഒന്നും നടക്കൂല. ഓക്കെ, ഇവർക്ക് ഇപ്പോ പറഞ്ഞിട്ടുണ്ടാവും എന്താ വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ വേണമെന്നേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ചിലപ്പം വരാം. ഓക്കെ, നമ്മളത് 100% ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാതെ നിങ്ങൾ പോകരുത്, അതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനോ ചിലപ്പോ ഒന്നും വന്നില്ല എന്ന് വരും, പക്ഷെ ചിലപ്പോ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനും വന്നെന്ന് വരാം. ചിലപ്പോ ഇങ്ങനെ ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് വരും. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിലെ പ്രാവശ്യത്തെ 12-ാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു, അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രി എന്ന ചാപ്റ്ററിൽ ഒരു റൈറ്റപ്പ് വന്നിരുന്നു. അപ്പൊ ചിലപ്പോ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് നമ്മുടെ പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ ചാപ്റ്ററിന് ചിലപ്പോ നറേഷൻ വന്നുണ്ടായില്ല, അതേ മാർക്കിന് ചിലപ്പോ അതേ ക്വസ്റ്റ്യൻ 12-ാമത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോ എന്തായാലും വരും, നറേഷൻ ആയിട്ട് വരും. അതായത് അഡ്വഞ്ചേഴ്സിന്റെ ബനിയൻട്രി എന്ന് പറഞ്ഞ അതേ സംഭവങ്ങൾ ആ കുട്ടി നറേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളോട് നറേറ്റ് ചെയ്യുന്ന രീതിയിലോ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോ പാറ്റേൺ ഒന്ന് മാറ്റിയിട്ട് അതേ കണ്ടന്റ് വെച്ചിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യപ്പെട്ടേക്കാം. ഇനി അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നമുക്കറിയാം റഷ്യൻ റവല്യൂഷനാണ് ഇപ്രാവശ്യം സോഷ്യൽ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ റഷ്യൻ റവല്യൂഷൻ ഒക്ടോബർ റവല്യൂഷനും അതേപോലെ തന്നെ ഫെബ്രുവരി റവല്യൂഷനാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് 6 മാർക്കിന് എഴുതാൻ വന്നത്. ചിലപ്പോൾ റഷ്യൻ റവല്യൂഷന്റെ റിസൾട്ട് 6 മാർക്കിന് ചോദിച്ചാലോ. അപ്പം ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് വെച്ചാൽ ആ ടോപ്പിക്ക് വരൂലെന്ന് വിചാരിച്ചു, 100% വരൂലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്, ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോകണം. ഓക്കെ, മോഡൽ എക്സാമിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇപ്പൊ എല്ലാ സെന്ററുകളിലും അതായത് എല്ലാ സ്കൂളുകളിലും ഒന്ന് കവർ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെച്ചിട്ട് പോവാ. അതിനിപ്പോ വലിയ പണിയൊന്നുമില്ലല്ലോ, നിങ്ങളെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അപ്പൊ അതൊന്ന് പഠിച്ചോട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി അതേപോലെ അപ്രീസിയേഷൻ, അപ്രീസിയേഷൻ ഒരേ സാധനം വന്നു വിചാരിച്ചിട്ട് ഇപ്പൊ നമുക്കറിയാം ഇപ്രാവശ്യം ലൈൻ സ്ട്രിംഗ് ആണ് വന്നത്. അപ്പൊ അതേ അപ്രീസിയേഷൻ അടുത്തേക്ക് വരില്ല, നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ലൈൻ റിട്ടേണിംഗ് എഴുതി സ്പ്രിംഗില് അപ്രീസിയേഷൻ പകരം അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചോദിച്ചുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ടോപ്പിക് ഒരു ചാപ്റ്റർ വന്നു വിചാരിച്ചിട്ട് ആ ചാപ്റ്റർ നിങ്ങൾ ചോദിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്യാ, പഠിച്ചു നോക്കുക. അപ്പൊ അതിന്റെ ഡൗട്ട് മാറിയല്ലോ. ഇനി അടുത്ത സംശയം നിങ്ങളുടേത് ഈ എന്താ പറയാ, പബ്ലിക് എക്സാം എളുപ്പമാകുന്നത് അതിന്റെ ഡൗട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മാറിയിട്ടുണ്ടോ, എല്ലാം ഒരേ സമയത്ത് ഇടുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, വ്യത്യസ്ത ആളുകളാണ് ഇടുന്നത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഉറപ്പൊന്നുമില്ല കേട്ടോ. മിക്കവാറും ചാൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പല ആളുകളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, നാല് ക്വസ്റ്റ്യൻ പേപ്പർ നാല് വിഭാഗം ആളുകളാണ് ഇടുക. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ചില ആളുകൾക്ക് തോന്നും എന്താണ് ഇന്ന സാധനം എന്ത് ചെയ്യുക, കുറച്ചൊന്ന് സ്റ്റാൻഡേർഡിൽ ഇടാം, വേറെ ചിലരിക്കും കുട്ടികൾ വളരെ സിമ്പിൾ ആയിട്ട് ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ്. അപ്പൊ അവരെന്ത് വിചാരിച്ചാൽ 4 പേര് 4 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു എന്ന് വിചാരിച്ചോ. പക്ഷെ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് പബ്ലിക്കിന് വരിക, ഇതിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് മോഡലിന് വരിക, ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് സേ പരീക്ഷയ്ക്ക് വരിക, അല്ലെങ്കിൽ ഏത് പേപ്പറാണ് പരീക്ഷയ്ക്ക് വരാതിരിക്കുക, ആക്സിഡന്റ് പറ്റുകയാണ് അല്ലെങ്കിൽ ലീക്ക് ആവുകയാണ് അന്നേരം മാത്രം ഉപയോഗിക്കാൻ ഏത് പേപ്പർ വരും എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആൾക്കാർക്ക് പോലും അറിയണ്ടാവില്ല.
മനസ്സിലായില്ലേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഡ്യൂട്ടി ഇതിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പരീക്ഷയ്ക്ക് ഉപയോഗിക്കണം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക് എക്സാമിന് ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് വേറെ ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പം അതിനവിടെ പ്രസക്തി ഇല്ല എന്തിനു പ്രസക്തി ഇല്ല മോഡൽ പരീക്ഷ എളുപ്പമാണെങ്കിൽ പബ്ലിക് എക്സാം ടഫ് ആകും എന്നുള്ളതിനവിടെ പ്രസക്തി ഇല്ല കാരണം ഓരോരുത്തർ വ്യത്യസ്ത വ്യത്യസ്ത ആളുകളുണ്ട് നല്ലതാ ആദ്യം തന്നെ ടഫ് നാല് പേപ്പർ നോക്കിയിട്ട് നല്ല ടഫ് ഉള്ളത് നോക്കിയിട്ട് മോഡൽ പരീക്ഷയ്ക്ക് ഇടുന്നു എളുപ്പമുള്ള നോക്കിയത് പബ്ലിക് എക്സാമിന് ഇടുന്നു അല്ല നേരെ തിരിച്ച് ടഫ് എളുപ്പമുള്ളത് മോഡൽ എക്സാമിന് ഇടുന്നു ടഫ് ഉള്ളത് പബ്ലിക് എക്സാം ഇടുന്നു ഇങ്ങനെ ഒന്നുമല്ല ഓക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാം ഒരേ ടോപ്പിക്കുകൾ എന്നാണ് ചോദ്യം വരിക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരേ ടോപ്പിക്ക് ആയതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഏറെ കുറെ ഒരേ സ്റ്റാൻഡേർഡ് ആയിരിക്കും പിന്നെ ഇത് ടഫും എളുപ്പം തീരുമാനിക്കാൻ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ചാ മോഡൽ എക്സാമിന് നന്നായിട്ട് പഠിച്ചു പോകാത്ത കുട്ടിക്ക് മോഡൽ എക്സാം നല്ല ടഫ് ആയിരിക്കും ഇപ്പൊ എനിക്കെന്നറിയാം എനിക്ക് വരച്ചാൽ ഒരുപാട് കുട്ടികളിപ്പോ കമന്റ് ചെയ്തിട്ട് അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മോഡൽ എക്സാമിന് കെമിസ്ട്രി ഭയങ്കര ടഫ് ആയിരുന്നു ബയോളജി ഭയങ്കര ടഫ് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ വേറെ ചില സബ്ജക്റ്റുകളൊക്കെ ടഫ് ആയിരുന്നു പറയുന്നത് എന്നാൽ ഇതേ സബ്ജക്റ്റാണ് നല്ല എളുപ്പമായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ എന്തുകൊണ്ടാ നന്നായി പ്രിപ്പയർ ചെയ്ത കുട്ടിക്ക് നല്ല എളുപ്പമായിരുന്നു പ്രിപ്പയർ ചെയ്യാത്ത കുട്ടികൾക്ക് നല്ല ടഫായിരുന്നു ഇത്രയുള്ള സംഭവം ഇതേപോലെ തന്നെയാണ് ഈ പബ്ലിക് എക്സാമിന് സംഭവിക്കുക ഇനിയുള്ള ദിവസങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പബ്ലിക് എക്സാം എളുപ്പമായിരിക്കും എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ പേടിച്ചിട്ട് ഇങ്ങനെ പഠിക്കാതിരിക്കുന്ന കുട്ടികൾക്ക് പബ്ലിക് എക്സാം ടഫായിരിക്കും അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ടഫ് ആവുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ടഫ് ആവുന്നത് ഓക്കെ അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും നിങ്ങൾ പ്രിപ്പയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞാലും ഇപ്പൊ ഈ മോഡൽ എക്സാമിന്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ഇനി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിരിക്കും അത്രയേ ഉള്ളൂ കാര്യം ഓക്കെ അപ്പൊ ഇപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ ഒന്ന് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കാം മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തീരെ നോക്കാൻ നിങ്ങൾ പോകരുത് പിന്നെ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഹിന്ദി മാത്സ് ഇങ്ങനെയുള്ള ഇതൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഡൽ എക്സാമിന്റെ സെയിം പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്യപ്പെടുക ഓക്കെ മാത്സിലൊക്കെ പോയി ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി അതേ സെയിം പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പബ്ലിക്കിന് വരും അപ്പൊ ആ പോർഷൻ ആ ടൈപ്പിലുള്ള കുറെ പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പബ്ലിക് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ ഗ്രാമറുകൾ മോഡൽ എക്സാമിന് എന്തെല്ലാം ഗ്രാമറുകൾ വന്നോ അതേ സെയിം പാറ്റേണിലായിരിക്കും പബ്ലിക് എക്സാമിൽ വരിക ചിലപ്പം ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലായി ഓക്കെ അപ്പൊ സെയിം ക്വസ്റ്റ്യൻ അല്ല സെയിം പാറ്റേൺ ആയിരിക്കും വരിക അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോഡൽ എക്സാമിൽ വന്ന എല്ലാ ക്വസ്റ്റ്യനുകളും എന്ത് ചെയ്യുക എല്ലാ ഗ്രാമറുകളും രണ്ടാമതൊന്ന് റിവൈൻഡ് ചെയ്ത് കുറെ എക്സാമ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാമറുകളൊക്കെ മാർക്ക് കിട്ടും അപ്പൊ മനസ്സിലാക്കുക മോഡൽ എക്സാം എന്നാണ് നിങ്ങളെ രക്ഷിക്കാനുള്ള ഒരു സാധനമാണ് അതിനെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ ഈസി ആയിട്ട് എ പ്ലസ് കിട്ടും ഓക്കെ ഹിന്ദിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിണ്ടാവല്ലോ ലെറ്റർ വരും ഡയറി വരും അതേപോലെ തന്നെ എന്താ പട്ടത വരും പിന്നെ പോസ്റ്റർ വരും പിന്നെ ഇന്നെ ഗ്രാമറുകൾ വരും എന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഐഡിയ കിട്ടിയില്ലേ അതൊക്കെ ഉണ്ട് അതേ മോഡൽ സാധനങ്ങൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് കിട്ടൂലേ ഇനിയിപ്പോ സയൻസ് ആയാലും സോഷ്യൽ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ റഷ്യൻ റവല്യൂഷൻ തോന്നുന്നത് ഒക്ടോബർ റവല്യൂഷൻ ഫെബ്രുവരി റവല്യൂഷൻ അപ്പൊ ഏകദേശം എങ്ങനെയുള്ള ഒരു പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കുക അപ്പൊ ഇനി അമേരിക്കൻ റവല്യൂഷൻ വരികയാണെങ്കിൽ മെർക്കന്റലിസം അതേപോലെ തന്നെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇങ്ങനെയുള്ളത് വരാൻ ചാൻസ് ഉണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ ആണെങ്കിൽ അതിന്റെ എന്താണ് സൊസൈറ്റിയുടെ ആ ഒരു ഇനീക്വാലിറ്റീസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ചിന്തകന്മാരുടെ സ്വാധീനം ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ ചിലപ്പോൾ പാർട്ട് പാർട്ട് ആയിട്ട് വരിക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ നാല് മാർക്കിന് ഏതൊക്കെ ചാപ്റ്റർ എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഒരു മാർക്കിന് ഏതൊക്കെ ചാപ്റ്റർ എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അപ്പൊ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം നല്ല ബുദ്ധിപൂർവ്വം സമീപിക്കാനും എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാനും പറ്റും ഓക്കെ അപ്പം ആ രീതിയിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുക അല്ലാതെ ഇതിനെ ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.